بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഖുർആൻ ദിവസേന ഓതണം കേട്ടോ. അതുപോലെ ഖുർആൻ ഓതുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ നാളിറ ഖുർആൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് സൂറത്തു ഹാമീം സജദ, അതിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തു ഫുസ്സിലത്ത്. അതിലെ 29 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗം സൂറത്തു ഫുസ്സിലത്ത്, അതായത് ഹാമീം സജദ, 30-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെയാണ്. അതായത് 54 ആയത്തുകളാണുള്ളത്. 30-ാമത്തെ ആയത്ത് മുതൽ 54-ാമത്തെ ആയത്ത് വരെ എല്ലാവരും നമ്മൾ സാധാരണ ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി ഓതി പരിശീലിച്ച് ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം കേട്ടോ. അതുപോലെ നമുക്ക് ഈ മാസം നൽകിയിരിക്കുന്ന പരിശീലനത്തിനായി നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസത്തെ പരിശീലനം ഏതാ? ഇദ്ഗാം. ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാം ബിലാ ഗുന്ന, രണ്ട് ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുക. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാം റ ഈ രണ്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും നമ്മൾ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഒരു ഉദാഹരണം നോക്കൂ. മിർ റബ്ബിക. ഇവിടെ നോക്കൂ, മിൻ റബ്ബിക എന്നാണ്. ഇവിടെ സാക്കിനായ നൂനിനെ നമ്മൾ റായിലേക്ക് ചേർത്ത് മണിക്കാതെ ഉച്ചരിക്കുകയാണ്. മിർ റബ്ബിക്ക എന്ന് മണിക്കുകയില്ല, മണിക്കാതെ ചേർക്കും. അതെങ്ങനെയാ? മിർ റബ്ബിക. ഇനി അടുത്ത് നോക്കൂ. ഇദ്ഗാം ബിഗുന്ന, മണിച്ചു കൂട്ടിച്ചേർക്കൽ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യാ വാവ് മീം നൂൻ ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മണിച്ചു കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഒരു ഉദാഹരണം നോക്കൂ. അയ്യുക്ത. ഇവിടെ അൻ യുക്ത എന്നാണുള്ളത്. ഇവിടെ നമ്മൾ സാക്കിനായ നൂനിന് ശേഷം യാ വന്നതിൻ്റെ പേരിൽ മണിച്ചു കൂട്ടിച്ചേർത്തുച്ചിരിക്കും. അയ്യുക്ത. ഇവിടെ അൻ യുക്ത എന്ന് ഓതിയാൽ ശരിയാകില്ല. അതുപോലെ മണിക്കാതെ കൂട്ടിച്ചേർക്കുമ്പോഴെങ്ങനെയാ വരിക? അയ്യുക്ത. അയ്യുക്ത എന്ന് പറഞ്ഞാലും അവിടെ മണിക്കൽ വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ മണിച്ചു കൂട്ടിച്ചേർക്കണം. അയ്യുക്ത. എല്ലാവരും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം പരിശുദ്ധ ഖുർആൻ ഓതാൻ. അതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന നിയമം പ്രത്യേകം ഒന്ന് ഓതുന്ന സമയത്ത് എടുത്തു പറയുകയും വേണം കേട്ടോ. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും അല്പഭാഗം മാതൃകക്കായി ഓതി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് അതുപോലെ തന്നെ ഓതാൻ ശ്രമിക്കുമല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياء في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. ها
ഹിഫ്ല സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. സൂറത്തുൽ ഖാരിഅ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ മൻ സഖുലത്. ഇവിടെ മീമിൽ മണിച്ചോദനം, അതുപോലെ സാക്കിന നൂന് ശേഷം സ വന്നിരിക്കുന്നു. ഇഖ്ഫാമുണ്ട്, വളരെ ശ്രദ്ധിച്ചോതുക. ഫഅമ്മാ മൻ സഖുലത് മവാസീനു. ഇവിടെ അവസാനം ഹാ വന്നിരിക്കുന്നത് കൊണ്ട് ആ ഹാ കൂടെ ഓതിയണം നിർത്താൻ. فهو في عيشة راضية. فهو അവിടെ ഹായാണുള്ളത്. ഫഹുവ ഫീ ഈഷത്തി റ അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന. ഫഹുവ ഫീ ഈഷത്തി റാളിയ ഇവിടെയും അവസാനം ഹ ആയിട്ടാണ് നിർത്തേണ്ടത്. വളരെ ശ്രദ്ധിച്ചോതണം കേട്ടോ. വ അമ്മ മൻ ഖഫ്ഫത്ത്. ഇവിടെ മീമിന് ഷദ് വന്നിട്ടുണ്ട്, മണിച്ചോദനം. അതുപോലെ നൂൻ സാക്കിന് ശേഷം ഹ വന്നിട്ടുണ്ട്, അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. വ അമ്മാ മൻ ഖഫ്ഫത്ത് മവാസീനുഹ് ഇവിടെയും അവസാനം ഹ ഓതി നിർത്തണം. വ അമ്മാ മൻ ഖഫ്ഫത്ത് മവാസീനുഹ് ഫഉമ്മുഹു ഹാവിയ ഇവിടെ 2 ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട്. فَأُمُّهُ هَاوِيَةٌ وَمَا أَدْرَاكَ مَدْ مُنْفَصِل وَمَا أَدْرَاكَ مَا هِيَ مَا هِيَ نَارٌ حَامِيَةٌ نَارٌ حَ إِلْهَار نَارٌ حَامِيَةٌ فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ وَأَمَّا مَنْ خَفَّتْ مَوَازِينُهُ فَأُمُّهُ هَاوِيَةٌ وَمَا أَدْرَاكَ مَا هِيَ نَارٌ حَامِيَةٌ. ദുആ സുന്നത്ത്. ഇതിൽ നമ്മൾ സലാമിൻ്റെ മര്യാദകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മര്യാദകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 7-ാമത്തേത്, ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക. ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയുക. 8-ാമത്തേത്, ചുറ്റും ആളുകൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ സലാം പറയുക. ചുറ്റും ആളുകളൊക്കെ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ സലാം പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ, ആരെങ്കിലും ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ മാത്രമായിട്ട് പതിഞ്ഞ ശബ്ദത്തിലായിരിക്കണം സലാം പറയേണ്ടത്. 9, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പൂർണ്ണമായി സലാം പറയുക. അസ്സലാമു അലൈക്കും എന്ന് മാത്രം നിർത്താതെ പൂർണ്ണമായും സലാം പറയുക. 10, മറുപടിയായി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പൂർണ്ണമായി തന്നെ പറയുക. 11-ാമത്തേത്, മറ്റാരെങ്കിലും നമുക്ക് സലാം പറയണമെന്ന് പറഞ്ഞ് ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ അദ്ദേഹം വന്ന് നമ്മളോട് സലാം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? അലൈക്ക. ആദ്യം ഈ വന്നു പറയുന്ന ആൾക്ക് നമ്മൾ പറയുന്നു അലൈക്ക. അതുപോലെ വ അലൈഹി, നമ്മളോട് ആരാണോ സലാം അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ പറയണം. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത്
അലൈക വ അലൈഹി സലാം വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു എന്ന് മറുപടി പറയുക. 12. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ ശേഷം മുസാഫഹ ചെയ്യുക, അതായത് ഹസ്തദാനം ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് നമ്മൾ സലാം പറയുമ്പോൾ അതിൻ്റെ പൂർത്തീകരണമായിട്ട് മുസാഫഹ കൂടെ ചെയ്യുക. നമ്മൾ ഇതുവരെ 12 മര്യാദകളാണ് പഠിച്ചത്. സലാം പറയുമ്പോൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ, കേട്ടോ. അടുത്തത് അഖായിദ്. അഖായിദിൽ പാഠം 4, ഖദർ. ഖദറിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഖദർ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ നല്ലതും മോശവുമായ എല്ലാ അവസ്ഥകളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, നല്ല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, നല്ല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം. നമുക്കിത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം. അടുത്തത്, മോശമായ അവസ്ഥയുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മോശമായ അവസ്ഥയുണ്ടാകുമ്പോൾ തൗബയും ഇസ്തിഗഫാറും ചെയ്യണം. ഒരുപക്ഷെ അള്ളാഹു നമുക്കിത് നൽകിയിരിക്കുന്നത് നമ്മുടെ തെറ്റിൻ്റെ പേരിലായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി നമ്മൾ തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വേണം. അടുത്തത്, ഖദറിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? ഉത്തരം, ഖദറിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെ ആർക്കും തടയാൻ കഴിയുകയില്ല. അള്ളാഹു ഒരു കാര്യം നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നമുക്കുണ്ടാകുക തന്നെ ചെയ്യും. അത് തടുക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല. അടുത്തത് നമസ്കാരം. നമസ്കാരത്തിൽ നമ്മൾ യാത്രക്കാരന് ഉള്ള ഇളവുകളെ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കസ്ര നമസ്കാരത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. യാത്ര, എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലാണ് കസ്ര ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത്, ലുഹർ, അസർ, ഇഷ എന്നീ നമസ്കാരങ്ങളാണ് കസ്ര ചെയ്യുന്നത്. സുബ്ഹി, മഗ്രിബ്, വിത്ർ, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നിവയിലൊന്നും കസർ ഇല്ല. അതായത് അവകൾ പൂർണ്ണമായി തന്നെ നമസ്കരിക്കണം. സുന്നത്തുകൾ നമസ്കരിക്കാൻ അവസരമുണ്ടെങ്കിൽ നാട്ടിലുള്ളതുപോലെ നമസ്കരിക്കുക. ഇനി നമ്മൾ മറ്റൊരു കാര്യം പഠിക്കുകയാണ്. കസർ അനുവദനീയമായ യാത്രയിൽ ജംഉം അനുവദനീയമാണ്. ലുഹർ, അസർ എന്നീ നമസ്കാരങ്ങളെ രണ്ടാലൊന്നിൻ്റെ സമയത്തും മഗ്‌രിബ്, ഇഷ എന്നീ നമസ്കാരങ്ങളെ രണ്ടാലൊന്നിൻ്റെ സമയത്തും നിർവഹിക്കുന്നതിന് ജംഉ എന്ന് പറയുന്നു. ഈ രണ്ട് നമസ്കാരങ്ങളെ ഏതെങ്കിലും ഒരു സമയത്ത് നമസ്കരിക്കുന്നതിനാണ് ജംഉ എന്ന് പറയുന്നത്. ജംഉ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ജംഉ തഖ്ദീം, അതായത് ലുഹറും അസറും ലുഹറിൻ്റെ സമയത്തും മഗ്‌രിബും ഇഷാവും മഗ്‌രിബിൻ്റെ സമയത്തും നിർവഹിക്കുക, ആദ്യത്തെ സമയത്ത് നിർവഹിക്കുക. രണ്ടാമത്തേത് ജംഉ തഅഖീർ, അതായത് ലുഹറും അസറും അസറിൻ്റെ സമയത്തും മഗ്‌രിബും ഇഷായും ഇഷായുടെ സമയത്തും നമസ്കരിക്കുക. ജംഉ തഖ്ദീമിന് 3 ഷർത്തുകളുണ്ട്. അതായത് രണ്ട് നമസ്കാരങ്ങളിൽ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. അതിന് 3 നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്, നമസ്കാരം തീരുന്നതിന് മുൻപ് ജംഉനെ കരുതുക. ആദ്യത്തെ നമസ്കാരം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ജംഉ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത്, ആദ്യത്തെ നമസ്കാരം ആദ്യം, ശേഷം അടുത്തത് എന്നിങ്ങനെ ക്രമം പാലിക്കുക. ആദ്യത്തെ നമസ്കാരമായിരിക്കണം ആദ്യം നമസ്കരിക്കേണ്ടത്. അതായത് ലുഹറും അസറും ചേർത്ത് ലുഹറിൻ്റെ സമയത്ത് നമസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലുഹർ, അതിനുശേഷം അസർ എന്ന ക്രമത്തിൽ നമസ്കരിക്കുക. മൂന്നാമത്തേത്, രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ ഇഖാമത്തൊഴികെ കൂടുതലൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. അതായത് ജംഉ ചെയ്ത് നമസ്കരിക്കുമ്പോൾ രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ നമസ്കാരമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ജംഉ തഅഖീറിന് രണ്ട് നിബന്ധനകളുണ്ട്. ഒന്നാമത്തേത്,
ആദ്യ നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ജംഇനെ കരുതുക. ഉദാഹരണത്തിന്, നമ്മൾ ളുഹറും അസറുമാണ് ജംഇ ചെയ്ത് നമസ്കരിക്കുന്നതെങ്കിൽ അസറിൻ്റെ സമയമാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ളുഹറിനെ അസറിലേക്ക് ജംആക്കുന്നു എന്ന് നിയത്ത് ചെയ്തിരിക്കുക. രണ്ടാമത്തേത്, രണ്ട് നമസ്കാരവും പൂർത്തിയാകുന്നത് വരെ യാത്രയിലായിരിക്കുക. രണ്ട് നമസ്കാരവും യാത്രയിൽ തന്നെ പൂർത്തിയായിരിക്കണം, എങ്കിൽ മാത്രമാണ് ജംഅ ചെയ്യാൻ അനുവാദമുള്ളത്. അങ്ങനെ യാത്രക്കാരൻ്റെ നമസ്കാരത്തിനുള്ള ഇളവുകളെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടത്. ജംഅ ചെയ്ത് നമസ്കരിക്കാം, അതുപോലെ ഖസർ ചെയ്ത് നമസ്കരിക്കാം. ഈ ഇളവുകളൊക്കെ നമുക്ക് സ്വീകരിക്കാം, പക്ഷേ നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. അതുകൊണ്ട് ഏത് യാത്രയാണെങ്കിലും കൃത്യമായിട്ട് നമസ്കരിക്കണം കേട്ടോ. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. പാഠം 4 ഒരു ചോദ്യം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചോദ്യം, സഹാബാക്കൾ എത്ര ഹിജ്റ ചെയ്തു, അത് എവിടേക്കായിരുന്നു? സഹാബാക്കൾക്ക് മക്കയിൽ വളരെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് സഹാബാക്കൾ ഹിജ്റ ചെയ്തിട്ടുണ്ട്, രണ്ട് സ്ഥലങ്ങളിലേക്ക് ഹിജ്റ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഹബിഷയിലേക്കും രണ്ടാമത് മദീനയിലേക്കുമാണ്. ആദ്യകാലത്ത് ഹബിഷയിലേക്ക് കുറേ സഹാബാക്കൾ പോയിരുന്നു. അതിനുശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. സഹാബാക്കൾ രണ്ട് ഹിജ്റ ചെയ്തു, ആദ്യം ഹബിഷയിലേക്കും രണ്ടാമത് മദീനയിലേക്കും. പ്രഭാഷണം ദുആ. ഇതിൽ നമുക്ക് ഒരു ദുആയാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. റബ്ബിഷ്റഹ് ലീ സദ്രി, റബ്ബിഷ്റഹ് ലീ സദ്രി, വയസ്സിർ ലീ അംരി, വയസ്സിർ ലീ അംരി, റബ്ബിഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി, വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി, വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, യഫ്ഖഹു ഖൗലി, റബ്ബിഷ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം 2, അൽ വഖ്ത്. സമയം നോക്കാൻ പഠിക്കുന്നതിന് വേണ്ടി വാച്ചുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒരു മണിക്കൂർ നമ്മൾ എന്താ പറയുക? മണിക്കൂറുകൾ. അരമണിക്കൂറോ? അതിന് മറ്റൊരു പേര് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഒരു സെക്കൻഡിന് എന്താ പറയുക? സെക്കൻഡുകൾ. മാഷാല്ല, അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇനി അടുത്തത്, നമുക്ക് വാച്ചിൽ 3 സൂചികൾ കാണാം. അതിലൊന്നാമത്തേത് സെക്കൻഡ് സൂചി. എന്താണ് സെക്കൻഡ് സൂചി? സെക്കൻഡ് സൂചി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതിന് അറബിയിൽ പറയുന്നത് അഖ്റബു സവാനി. സെക്കൻഡ് സൂചി. നമ്മൾ സൂചിക്ക് എന്താ പറയുക? അഖ്റബ് അല്ലേ. പിന്നെ സെക്കൻഡുകൾക്കോ? അസവാനി. അപ്പൊ സെക്കൻഡ് സൂചിക്ക് ചേർത്ത് എന്താ പറയുക? അഖ്റബു സവാനി. ഇനി അടുത്തത് രണ്ടാമത്തൊരു സൂചിയാണ് മിനിറ്റ് സൂചി. സെക്കൻഡ് സൂചിയേക്കാൾ സാവകാശമായിരിക്കും മിനിറ്റ് സൂചി ചലിക്കുന്നത്. മിനിറ്റ് സൂചിക്ക് എന്താണ് പറയുക? അഖ്റബു ദഖായിഖ്.
മിനിറ്റ് സൂചി. ഇനി മൂന്നാമതൊരു സൂചിയുണ്ട്, മണിക്കൂർ സൂചി. അത് വളരെ സാവകാശമായിരിക്കും ചലിക്കുക. അതിന് അറബിയിൽ പറയുന്നത് അഖ്റബു സാഅത്ത്. അഖ്റബു സാഅത്ത്, മണിക്കൂർ സൂചി. അഖ്റബു സാഅത്ത്. അപ്പോൾ മൂന്ന് സൂചികൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എല്ലാവരും നോക്കൂ, വാച്ചിലെ സൂചിക്ക് പൊതുവായി പറയുന്ന പേരാണ് അഖ്റബു സാഅത്ത്. ഇനി റിസ്റ്റ് വാച്ച്. റിസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ കയ്യിൽ കെട്ടുന്ന വാച്ച്. അതിന് അറബിയിൽ പറയുന്നത് സാഅത്തുൽ യദ്. അതുപോലെ ക്ലോക്ക്. ക്ലോക്കിന് അറബിയിൽ പറയുന്നത് സാഅത്തുൽ ഹാഇത്ത്. ഹാഇത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തി. ഭിത്തിയിലാണല്ലോ നമ്മൾ സാധാരണ ക്ലോക്ക് വെക്കുന്നത്. അപ്പോൾ സാഅത്തുൽ ഹാഇത്ത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.